നമസ്കാരം സർക്കാർ കടമെടുക്കുകയാണ് എല്ലാ മാസവും എന്നിട്ടും തികയുന്നില്ല ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ തികയുന്നില്ല ഡി എം മുടങ്ങിയിട്ട് മാസങ്ങളായി കെ എസ് ആർ ടി സി കെ എസ് ഇ ബി ബെഫ്കോ സപ്ലൈകോ ഇതൊക്കെ നഷ്ടത്തിലും കഷ്ടത്തിലുമാണ് ഇവയൊക്കെ സ്വകാര്യവത്കരിച്ചാൽ സർക്കാരിന് വലിയ ശമ്പള ബാധ്യത ഒഴിയുന്നത് കൂടാതെ ഖജനാവിലേക്ക് കൃത്യമായി നല്ലൊരു തുക വന്നെത്തുകയും ചെയ്യും മറ്റ് സംസ്ഥാനങ്ങളിലും വികസിത രാജ്യങ്ങളിലുമൊക്കെ ഇതാണ് രീതി എന്നാൽ കേരളത്തിലെ സർവീസ് സംഘടനകൾ ഇതൊന്നൊന്നും അനുവദിക്കുമെന്ന് തോന്നുന്നില്ല വളരെ ഒരു വസ്തുതയാണിത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും പണമില്ല അവരുടെ അധീനതയിലുള്ള തകർന്നു കിടക്കുന്ന റോഡുകൾ പലതും പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തി കേന്ദ്രത്തിന് വിട്ടുകൊടുത്ത് അവർ കൈകഴുകുകയാണ് ചെയ്യുന്നത് മദ്യത്തിനും പെട്രോളിനും മാത്രമല്ല തൊട്ട് കർപ്പൂരം വരെ ഏറ്റവും കൂടുതൽ വിലവർധനയുള്ള സംസ്ഥാനം ഇന്ത്യയിൽ കേരളം മാത്രമാണ് വിലക്കയറ്റം കടക്കണി ലഹരിക്കടത്ത് സ്വർണ്ണക്കടത്ത് തീവ്രവാദം ഇതൊക്കെ ഇന്ന് കേരളം നേരിടുന്ന ഗുരുതര വിഷയങ്ങളാണ് വാഹന ചെക്കിങ് മദ്യവാനികളെ പിടികൂടൽ എ ഐ ക്യാമറ ഉൾപ്പെടെ റോഡിലിറങ്ങിയാൽ പിടിവീഴുന്ന ഒരേ ഒരു നാടും കേരളമാണ് ഉദാഹരണം തമിഴ്നാട്ടിലെ എക്സ്പ്രസ് വേ വഴി ബാംഗ്ലൂരിനോ അവിടെ നിന്നും നാഗ്പൂർ ഹൈദരാബാദ് ഇവിടേക്കൊക്കെ യാത്ര ചെയ്യും എവിടെയും അനാവശ്യമായിട്ടുള്ള ഒരു ചെക്കിങ്ങോ ക്യാമറകളോ കാണാൻ കഴിയില്ല കേരളത്തിലെ നദികളിലും പുഴകളിലും ഡാമുകളിലും ടൺ കണക്കിന് മണൽ സമ്പത്ത് അടിഞ്ഞു കിടക്കുകയാണ് അവ ലേലം ചെയ്താൽ ഇവിടുത്തെ മണൽ ക്ഷാമത്തിന് പരിഹാരമാകും നിർമ്മാണ മേഖലയ്ക്ക് വലിയ നേട്ടമുണ്ടാകും വില കൂടിയ ക്വാറി മണലിൽ നിന്നും ജനത്തിന് ആശ്വാസമാകും ഖജനാവിലേക്ക് നല്ലൊരു സംഖ്യ വെറുതെ ലഭിക്കും വ്യാപാര തൊഴിൽ മേഖല അഭിവൃദ്ധിപ്പെടും മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിന് പരിഹാരമാകും ഇതാണ് യഥാർത്ഥ റൂം ഫോർ റിവർ വെള്ളം ഡാമുകളിൽ നിറയാനും നദികളിലൂടെ സുഗമമായി ഒഴുകാനും മണലും എക്കലും വാരി മാറ്റി വഴിയൊരുക്കണം ഇതൊക്കെയാണ് നെതർലാൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് ഉടമകളുടെ സമ്മർദ്ദമാണോ എന്നറിയില്ല കഴിഞ്ഞ അഞ്ച് വർഷമായി മണൽ നീക്കം ഫയലിൽ ഉറങ്ങുകയാണ് മറ്റൊന്ന് സർക്കാർ തലത്തിൽ ചെലവ് ചുരുക്കൽ നടക്കുന്നുണ്ടോ പ്രതിപക്ഷം ഉൾപ്പെടെ ഒരു നേതാവിൻ്റെയും ശമ്പളവും ആനുകൂല്യങ്ങളും മുടങ്ങുന്നില്ല അവരുടെ സർക്കാർ സ്പോൺസേഡ് യാത്രകൾക്കും വിലക്കില്ല റിട്ടയർമെൻറ്റ് കഴിഞ്ഞ മുന്തിയ ഉദ്യോഗസ്ഥർ പലർക്കും ഉന്നത ശമ്പളത്തിൽ നിയമനങ്ങൾ നൽകുന്നുണ്ട് പിൻവാതിൽ നിയമനങ്ങൾക്കും കുറവില്ല രാഷ്ട്രീയക്കാരെ ബോർഡുകളിലും കമ്മീഷനുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും ഉയർന്ന പദവിയിലും ശമ്പളത്തിലും നിയമിക്കുന്ന പ്രക്രിയക്കും അറതിയില്ല ഈ സർക്കാർ ഭരണം ഇനി വെറും രണ്ടര കൊല്ലം മാത്രമേ ഉള്ളൂ നിയമനക്കാർക്ക് രണ്ടു കൊല്ലം മതിയാവും ആജീവനാന്ത പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾക്കും ഏറ്റവും ഒടുവിൽ കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാനായി സഖാവ് എസ് കെ സജീഷിന് നിയമനം മുന്തിയ ശമ്പളം വാഹനം വീട് സ്റ്റാഫ് ഇതുപോലെ എത്രയെത്ര പദവികളിൽ രാഷ്ട്രീയക്കാർ വിരാജിക്കുന്നു കടമെടുക്കാതെ എന്തു ചെയ്യും ഈ കടമൊക്കെ എങ്ങനെ തിരിച്ചടയ്ക്കും അതിനെന്താണ് വഴി കേന്ദ്രത്തിന് മേലിങ്ങനെ സ്ഥിരമായി പഴിചാരുകയും കേന്ദ്രവും കടമെടുക്കുന്നതെന്ന് വിളിച്ചു പറയുകയും ചെയ്താൽ ഒരു പരിഹാരം ആവുമോ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായ ഇന്ത്യ തങ്ങളുടെ റീപേയ്മെന്റ് കപ്പാസിറ്റിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ലോൺ എടുക്കുന്നത് അതിന് മറ്റാരുടെയും ഗ്യാരന്റി ആവശ്യമില്ല എന്നാൽ സംസ്ഥാനങ്ങൾ എടുക്കുന്ന ലോണിന് കേന്ദ്രമാണ് ഗ്യാരണ്ടി നൽകുന്നത് നാളെ സംസ്ഥാനത്തിന് അത് കൊടുത്തു തീർക്കാൻ കഴിയാതെ വന്നാൽ കേന്ദ്രം ആ ലോൺ കൊടുത്തു തീർക്കാൻ ബാധ്യസ്ഥരാകും ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിൽ ലഭ്യതയും അവിടെ നിന്നുള്ള വരുമാനവും ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ പരമ എന്നതിന് യാതൊരു തർക്കവുമില്ല കേരളത്തിലെ പട്ടിണിയും ദാരിദ്ര്യവും മാറ്റി തന്നത് ഗൾഫ് രാജ്യങ്ങളാണ് അവിടെ ചോര നീരാക്കി ജോലി ചെയ്യുന്ന മലയാളികളാണ് അല്ലാതെ രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും ഒന്നുമല്ല